ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്മി ഹോമിലെ പുതിയൊരു റെസിപ്പിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയോടും ചോറിനും കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു വെണ്ടക്ക കറിക്ക് പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു കൊച്ചു അടുക്കള തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വെണ്ടക്ക വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു കറി വെക്കുന്നതിനെക്കാട്ടിയും നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് നമ്മൾ സ്വന്തം തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വെണ്ടക്ക പച്ചക്കറികൾ വെച്ചിട്ടുള്ള കറി. അപ്പോൾ ഇത്രയും വെണ്ടക്കയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് ഇന്നലെയും ഇന്നും ആയിട്ട് കിട്ടിയിട്ടുള്ള വെണ്ടക്കയാണ്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു കറിക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന സാമ്പാർ കഷ്ണത്തിന് സാമ്പാറിൽ നമ്മൾ വെണ്ടക്കയുടെ ആ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം കൂടി കാണിക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വെണ്ടയ്ക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഒരു ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല പോലെ ഫ്രൈ ആവണ്ട. ഈ ഒരു ലെവലാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. കാരണം ബാക്കി നമുക്ക് കറിയിൽ കടന്നിട്ട് ഫ്രൈ ആവാണ്ട് അല്ല വേവാണുണ്ട്. അപ്പം ബാക്കിയുള്ള വെണ്ടയ്ക്ക കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ വെണ്ടക്കൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെണ്ടക്ക ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ തന്നെയാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നതും. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നല്ല ജീരകം, 3 വറ്റൽമുളക്, 1/8 അല്ലിയോളം വെളുത്തുള്ളി, 3 പച്ചമുളക് ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരം അടച്ച് വെച്ചും ഇതാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി നല്ല ചേർത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായി. ഇതിപ്പോൾ നമ്മൾ സവാളൊക്കെ നല്ലപോലെ വാടി വരുന്ന ടൈമിൽ ഒരു 2 ചെറിയ തക്കാളി ഞാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിതേപോലെ അതിന് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞ് വരണം. അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വെണ്ടക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വെണ്ടക്കയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി നല്ലപോലെ മസാലയും വെണ്ടക്കയും കൂടി മിക്സാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 1/2 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ വെണ്ടക്കക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ളൂ ഈ ഒരു വെണ്ടക്കക്കറി തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊക്കെ മുട്ടക്കറി കൂട്ടി കഴിക്കുന്ന അതേ ഒരു ഫീലാണ് ഇത് കൂട്ടി കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ചോറിനോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.